പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അതിനു മുമ്പേ നിങ്ങളെ കളിച്ച എല്ലാവരുമായി കാണുന്ന ഒരാളാണ് പെട്ടെന്ന് സ്പീഡി പറയാൻ പാടില്ല. ലുമ്മിച്ചി വാപ്പിച്ചിയും പറയുന്നുണ്ട് സ്പീഡി പറഞ്ഞ. സ്പീഡി പറഞ്ഞാല് സബ്സ്ക്രൈബോ ലൈക്കോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്ലോലി പറയുന്നത്, നിങ്ങളെ കളിച്ച എല്ലാവരുമായി കാണുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽപ്പെട്ട് കളിക്കുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോ ഒപ്പേ മക്കളും പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇവിടെ കാണാൻ പോകുന്നത് അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നാട്ടിലെ കുടിയന്മാരൊക്കെ പെടും മദ്യപിച്ച് വണ്ടി ഓടിക്കണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടേ നൂറുകണക്കിന് യന്ത്രങ്ങളാണ് നമ്മുടെ സർക്കാർ സ്ഥാപിക്കാൻ പോകും. കള്ളോടിച്ച് വണ്ടി ഓടിക്കണവരൊക്കെ പെടും, നല്ല ഫൈനും കിട്ടും. കള്ള് കുടിച്ചെന്ന് അറിയാൻ വേണ്ടിയല്ലേ ഈ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചതൊക്കെ? കഞ്ഞി കുടിച്ചെന്ന് അറിയാൻ വേണ്ടി എല്ലാ യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരല്ലേ പട്ടിണി കിടന്ന് മരിച്ചു പോണത്, അതിന് വല്ല യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാ ആരാധനാലയങ്ങളും പൂട്ടിയിട്ട് പള്ളി അമ്പലം ഇതെല്ലാം പൂട്ടിയിട്ട് എന്നിട്ട് ബിവറേജ് തുറന്നെടുത്തേക്കുന്നു. അവിടെ 10,000 ആൾക്കാരാണ് നിൽക്കണത്, ഒരു ഡിസ്റ്റൻസും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാണ്ട് നിൽക്കണത്. അതിന് പോലീസുകാർ കൂട്ടും, പോലീസുകാർ കവലിക്കണം. ഇതാണ് പറയണത് നമ്മുടെ സിസ്റ്റം ശരിയല്ല. ഈ മന്ദബുദ്ധിക്ക് ഇത്രയും വിവരമുണ്ട്. ഇവളെങ്ങാൻ ഇന്നത്തെ അരിയുടെ വില ചോദിച്ചാൽ കുടുങ്ങി പോവും. പതുക്കെ വലിയ നിങ്ങളെ കൂട്ടുകാരനല്ലേ കബീർ, 10-15 കല്യാണം നടന്നിട്ടില്ലല്ലേ? അത് വല്ല കളവ് കേസിലങ്ങനെ പെട്ടിട്ടുണ്ടോ? അത് വലിയൊരു തേപ്പ് കഥയാണ്. പണ്ടേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവനൊരു പ്രേമുണ്ടായിരുന്നു, ഭയങ്കര പ്രേമ, എല്ലാവർക്കും അറിയായിരുന്നു ഭയങ്കര പ്രേമായിരുന്നു പെണ്ണിനായിട്ട്. രാത്രി പിന്നെ എന്താ ചെയ്യുന്നത്, ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി വളഞ്ഞു പിടിച്ചു. പിടിച്ചപ്പ ഇവനെന്ത് ചെയ്ത്, ഭയങ്കര പ്രേമല്ലേ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ കക്കാൻ വന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെ കൂടി അങ്ങനെ പ്രശ്നമായിട്ട് വിട്ട്, വീട്ടുകാരൊക്കെ അറിയിച്ച് പ്രശ്നമായിട്ട് രക്ഷപ്പെട്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന് വേറെ ഏതോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കല്യാണം വന്നപ്പോൾ ആ പെണ്ണ് കല്യാണം കഴിച്ചു പോയി. ഇവ മൂഞ്ചി ഇപ്പോഴും ഇവ നാട്ടുകാരുടെ മുമ്പിൽ കള്ളുന്നു. ഇവൻ്റെ കല്യാണം നടക്കണമില്ല, ആ പെണ്ണും ഇപ്പം 2-3 കുട്ടികളൊക്കെ. അത് എത്ര വിശക്കുണ്ടെങ്കിലേ ഇവിടെ ഭാര്യമാരൊക്കെ സഹായിച്ചായിരുന്നു, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല ഈ ഫോണും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് വിശക്കണ സമയമാകുമ്പോ എനിക്ക് വരും. എടി വല്ല ധാരയാന്ന് ചോദിച്ചു. കുടുംബമാവുന്ന കഞ്ഞിയില് അരിയാണ് പുരുഷൻ, ആ കഞ്ഞിക്ക് സ്വാദ് കൂട്ടണ ഉപ്പാണ് സ്ത്രീ. അരിക്ക് തുല്യ ഉപ്പ് വേണമെന്ന് വാശി പിടിക്കുന്നോണ്ടാണ് ഇന്ന് പല കഞ്ഞിയും കുടിക്കാൻ പറ്റാണ്ടായത്. പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അപ്പോ അടുത്തൊരു നല്ല വീഡിയോ കാണാം. അതുവരേക്കും ബൈ.